കോവിഡ് അടുത്ത കാലത്തൊന്നും നമ്മെ വിട്ടുപോകില്ലെന്നത് ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞ യാഥാർത്ഥ്യമാണ്. അതിനാൽ തന്നെ എക്കാലവും അടച്ചിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയില്ല. ഈ വസ്തുത അടിസ്ഥാനമാക്കിയാകണം കോവിഡ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടത്. ജനങ്ങളെ പട്ടിണിക്കിട്ട് നമുക്ക് മഹാമാരിയെ നേരിടാനാകില്ല. കോവിഡ് മൂലം സമസ്ത ജീവിത മേഖലകളും സ്തംഭിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ ജോലിയും കുട്ടികളുടെ വിദ്യാഭ്യാസവും യാത്രയും ഒക്കെ പ്രതിസന്ധിയാണ്. ഇങ്ങനെ എത്ര കാലം നമുക്ക് മുന്നോട്ട് പോകാനാകും? അടച്ചിടലിലൂടെ കോവിഡ് മഹാമാരിയെ തളയ്ക്കാനാകില്ലെന്ന് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സകലതും അടച്ചിട്ട് കോവിഡിനെ തടയാൻ നടത്തിയ ശ്രമം ജനജീവിതത്തെ എത്രമാത്രം ദുരിതമയമാക്കിയെന്ന് നാട്ടിൽ ഒന്നിറങ്ങി നോക്കിയാലേ മനസ്സിലാകൂ. ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമാണ് അടച്ചിടൽ കാരണം അടഞ്ഞിരിക്കുന്നത്. മെയ് മുതൽ സംസ്ഥാനം കടുത്ത നിയന്ത്രണങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആഴ്ചയിൽ 3 ദിവസം മാത്രമാണ് കടകളും വ്യാപാര കേന്ദ്രങ്ങളും മറ്റ് സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കുന്നത്. പ്രത്യക്ഷമായും പരോക്ഷമായും അനേകം കുടുംബങ്ങളെ വഴിയാധാരമാക്കാൻ മാത്രമേ അനിശ്ചിതമായ അടച്ചിടൽ ഉപകരിച്ചിട്ടുള്ളൂ. ടിപിആർ അടിസ്ഥാനമാക്കി തദ്ദേശ സ്ഥാപനങ്ങളെ തരംതിരിച്ച നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഇപ്പോഴത്തെ സമ്പ്രദായം അശാസ്ത്രീയമെന്ന് മാത്രമല്ല ലക്ഷ്യപ്രാപ്തിയിലെത്താൻ സഹായമാവില്ലെന്നാണ് മെഡിക്കൽ രംഗത്തെ പ്രമുഖരുടെ അഭിപ്രായം. തിരക്കും രോഗവ്യാപനവും വർദ്ധിപ്പിക്കാനേ ഇത്തരം നിയന്ത്രണങ്ങൾ ഇടവരുത്തൂ. ഇപ്പോഴത്തെ നിയന്ത്രണങ്ങൾ തൊഴിൽ മേഖലകളിൽ സൃഷ്ടിക്കുന്ന അതീവ ദോഷകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സർക്കാർ വിശദ പഠനം നടത്തിയിരുന്നെങ്കിൽ ഇത്തരം അശാസ്ത്രീയ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. 10,000 കണക്കിന് കൊച്ചു കടകൾ പ്രവർത്തനം നിർത്തേണ്ടി വന്നു. പുറത്തിറങ്ങാൻ അനുവാദമില്ലാതായതോടെ ജനങ്ങൾ വളരെ അത്യാവശ്യ കാര്യങ്ങൾക്കേ വീട് വിട്ടിറങ്ങാറുള്ളൂ. സ്ഥാപനങ്ങൾ നിശ്ചിത ദിവസം മാത്രം തുറക്കുന്നതിനാൽ ആ ദിവസങ്ങളിൽ എല്ലായിടത്തും വലിയ തിരക്കാണ്. നിയന്ത്രണങ്ങളിൽ ജീവിതം തീർത്തും വഴിമുട്ടിയപ്പോൾ ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുത്തവരുമുണ്ട്. ഈ സങ്കീർണത ബോധ്യമായതുകൊണ്ടായിരിക്കാം നിലവിലെ അടച്ചിടൽ ശൈലിയിൽ മാറ്റത്തെക്കുറിച്ച് സർക്കാർ ചിന്തിച്ചു തുടങ്ങിയത്. എന്തൊക്കെ മാറ്റങ്ങൾ വേണമെന്ന് നിർദ്ദേശിക്കാൻ വിദഗ്ധ സമിതിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 1-2 ദിവസത്തിനകം റിപ്പോർട്ട് പുറത്തു വന്നേക്കാം. അതനുസരിച്ചുള്ള മാറ്റങ്ങളും ഉണ്ടായേക്കാം. എല്ലാം അടച്ചിട്ട് രോഗത്തെ തടയാമെന്ന മിഥ്യാധാരണ പല രാജ്യങ്ങളും ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും രോഗവ്യാപനം ഫലപ്രദമായി കുറയ്ക്കാൻ കഴിഞ്ഞു. കേരളം ഉൾപ്പെടെ ചുരുക്കം സംസ്ഥാനങ്ങളാണ് ഇപ്പോഴും രോഗവ്യാപനത്തിൽ മുന്നിലുള്ളത്. ജീവിതമാർഗ്ഗങ്ങൾ തുടർച്ചയായി അടച്ചിട്ടുകൊണ്ട് കോവിഡിനെ നേരിടുകയെന്ന തന്ത്രം നിഷ്ഫലമാണെന്ന് കണ്ട സ്ഥിതിക്ക് നയം മാറ്റുക തന്നെയാണ് നല്ലത്. സർക്കാരിനൊപ്പം ജനങ്ങളും ഇതിനായി ഒരുമിച്ച് നിൽക്കണം. കാരണം കോവിഡ് ജീവിതശൈലി സ്വായത്തമാക്കാനും നിയന്ത്രണങ്ങൾ പാലിക്കാനും ജനങ്ങളും തയ്യാറാകണം. എങ്കിലേ കോവിഡിനൊപ്പം നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകൂ.